കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തെളിവെടുപ്പ് നടപടിക്രമങ്ങളുടെ സമാപന ഘട്ടമായാണ് പ്രതിയെ കൊടുങ്ങല്ലൂർ DYSP സലീഷ്യൻ ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നമ്പിക്കടവിലെ ഹഷിതയുടെ വീട്ടിലെത്തിച്ചത്. നാട്ടുകാരുടെ രോഷപ്രകടനം ഒഴിവാക്കാൻ ശക്തമായ പോലീസ് സുരക്ഷയിലാണ് പ്രതിയെ കൊണ്ടുവന്നത്. പ്രതിയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന് DYSP നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിയെ കാണാൻ സ്ത്രീകളടക്കം നിരവധി നാട്ടുകാരാണ് സംഭവം നടന്ന വീടിന് പരിസരത്തായി തടിച്ചുകൂടിയത്. 18 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനു മുന്നിൽ നിഷ്കരണം കൊല ചെയ്ത ഹഷിതയുടെ വീട്ടുമുറ്റത്തേക്ക് പ്രവേശിക്കുമ്പോഴും പ്രതി തികച്ചും അക്ഷോഭ്യനായിരുന്നു. പ്രതിയെ കണ്ടയുടൻ ഹഷിതയുടെ ഉമ്മയിൽ നിന്ന് മകളെക്കുറിച്ചുള്ള തീരാവേദന ശാപവാക്കുകളായി പുറത്തുവന്നു. കള്ളും കഞ്ചാവും ഉപയോഗിക്കൊന്നിനി എന്റെ മോളെ കൊന്നലട ദുഷ്ട എന്ന് പറഞ്ഞ് ഉമ്മ നസീമ നിലവിളിച്ചു. കിടപ്പുമുറിയിൽ വെച്ച് ഭാര്യയെ കൊല ചെയ്ത വിവരങ്ങൾ ഭാര്യാപിതാവ് നൂറുദ്ദീന്റെ സാന്നിധ്യത്തിൽ പ്രതി അന്വേഷണ സംഘത്തോട് വിവരിച്ചു. തുടക്കത്തിൽ ലാഘവത്തോടെ വിവരങ്ങൾ പറഞ്ഞ പ്രതി തെളിവുകൾ ഓർമ്മിപ്പിച്ചതോടെ നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി വിശദീകരിച്ചു. കൃത്യത്തിന് ശേഷം വടിവാളുമായി വീടിന് പുറകുവശത്ത് ബീച്ചിലൂടെ പാലപ്പെട്ടി ഭാഗത്തേക്ക് രക്ഷപ്പെട്ട വഴിയും പ്രതി പോലീസിന് കാണിച്ചു കൊടുത്തു. തെളിവെടുപ്പിന് ശേഷം പ്രതിയെ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കസ്റ്റഡി കാലാവധി തീരുന്ന ശനിയാഴ്ച പ്രതിയെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 24 നമ്പിക്കടവിലെ വീട്ടിൽ വെച്ച് ഹർഷിത കൊല ചെയ്യപ്പെട്ടത്. ഒളിവിൽ പോയ പ്രതിയെ ഈ മാസം 10 രാത്രിയോടെ കടവല്ലൂരിൽ നിന്നാണ് പിടികൂടിയത്. കൊലക്കുപയോഗിച്ച വടിവാൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ടർ തൃശൂർ.